ഇടുക്കിയിലെ കാട്ടാനശല്യം നേരിടാൻ വയനാട്ടിൽ നിന്നുള്ള വനംവകുപ്പിന്റെ ദ്രുത കർമ്മസേന ഇന്ന് ജില്ലയിലെത്തും. വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രി ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടാകും. ശല്യം രൂക്ഷമായ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ സംഘം നിരീക്ഷണം നടത്തും. ഭൂപ്രകൃതി ഉൾപ്പെടെ പഠിച്ച ശേഷം അപകടകാരികളായ ആനകളെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്നാണ് വയനാട്ടിൽ നിന്നുള്ള ദ്രുതകർമ്മ സേന ഇടുക്കിയിലേക്ക് എത്തുന്നത്. എപ്പോഴായിരിക്കും അവരെത്തുക? എന്തൊക്കെയായിരിക്കും പ്രധാനമായും നിരീക്ഷിക്കുക? അനുസരിച്ച് ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആനയുടെ കാട്ടാനയുടെ ആക്രമണം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ ചിന്നക്കനാൽ അതുപോലെ തന്നെ ശാന്തംപാറ മേഖലകളിൽ വലിയ രീതിയിൽ കാട്ടാന ശല്യം ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ ആനകളാണ് പ്രധാനമായും മേഖലയിൽ ഭീതി വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ അരിക്കൊമ്പൻ ഈ ചിന്നക്കനാൽ മേഖലയിൽ ബി എൽ റാവിലിറങ്ങി അവിടെ വീടുകൾ തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി ഏതാണ്ട് 3 വീടുകളാണ് ഈ ബി എൽ റാവിൽ മാത്രം ഈ അരിക്കൊമ്പൻ തകർത്തത്. അതുപോലെ തന്നെ നേരത്തെ ശാന്തംപാറയിൽ ഒരു റേഷൻ കട സ്ഥിരമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ നിരന്തരമായി അവിടെ ആക്രമണങ്ങളും നാട്ടുകാർക്ക് കൃഷി നശിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് അത് വലിയ രീതിയിൽ അതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നത്. ഈ ആനശല്യം നേരിടാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 31 തിരുവനന്തപുരത്ത് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു മന്ത്രിതല ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈ വയനാട്ടിൽ നിന്നുള്ള സംഘവും കൂടി അവിടേക്ക് എത്തി ഈ ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ദ്രുതകർമ്മ സേന ഈ വയനാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തുന്നത്. നേരത്തെ PM2 വയനാട്ടിലെ PM2 അതുപോലെ തന്നെ പാലക്കാട്ടെ PT7 തുടങ്ങിയ കാട്ടാനകളെ പിടിച്ച അതേ സംഘം തന്നെയാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. ഈ സംഘം എത്തിയ ശേഷം അവിടെ ശാന്തംപാറ പഞ്ചായത്ത് അതുപോലെ തന്നെ ഈ അരിക്കൊമ്പന്റെ സാന്നിധ്യമുള്ള ചിന്നക്കനാൽ മേഖലകൾ ഉൾപ്പെടെയുള്ളവ നിരീക്ഷിക്കും. അവിടെ സന്ദർശിച്ച ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് ഈ ആനകളുടെ സഞ്ചാര പദം ഉൾപ്പെടെയുള്ളവ വിലയിരുത്തും. അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയും പഠിക്കും. നിലവിൽ ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താനായിരിക്കും ആദ്യഘട്ടത്തിൽ ശ്രമിക്കുക. എന്നിട്ടും നടപടി ഉണ്ടായി അല്ലെങ്കിൽ അത് വിജയിച്ചില്ലെങ്കിൽ ഈ ഇവയെ മയക്കുവെടി വെച്ച് പിടികൂ ഈ അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ തുടങ്ങിയ ആനകളെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന നടപടികളിലേക്കും കടക്കുന്നതും ആലോചനയിലുണ്ട്. ഏതായാലും അതെല്ലാ സ്ഥിതികളും വിലയിരുത്തിയ ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഈ സംഘം തീരുമാനമെടുക്കുക. നിലവിൽ ഇന്ന് എത്തുന്ന സംഘത്തിൽ ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ഉണ്ടാവില്ല. അദ്ദേഹമാണ് ഈ ദൗത്യങ്ങളിൽ ഈ മയക്കുവെടി വയ്ക്കുന്നതിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം ഈ PT7 തന്നെ PM2 ഒക്കെ ദൗത്യത്തിൽ നേതൃത്വം നൽകിയത് ഈ അരുൺ സക്രിയാണ്, ഡോക്ടർ അരുൺ സക്രിയാണ്. അദ്ദേഹം ഇന്ന് എത്തില്ല. അദ്ദേഹം 10 ശേഷം ഈ ടീമിനൊപ്പം ചേരും. ഏതായാലും ആ സംഘം ഇന്ന് എത്തുകയാണ്, വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തുകയാണ്. ഈ ആനകളുടെ സഞ്ചാരപഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താനാണ് ആദ്യം പ്രാമുഖ്യം നൽകുന്നത്. അതിനുശേഷം അതും വിജയിച്ചില്ലെങ്കിൽ ഇവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന നടപടികളിലേക്കും കടക്കും. മനസ്സിലാക്കും. വയനാട്ടിൽ നിന്നുള്ള ദ്രുതകർമ്മസേന ഇന്ന് ഇടുക്കിയിലെത്തും. ശാന്തൻപാറയിലും ചിന്നക്കനാലിലും ഇന്ന് നിരീക്ഷണം നടത്തും. സന്ദർശനം കാട്ടാനശല്യം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.